ജയിക്കുമ്പോൾ സന്തോഷിക്കുന്നവനേക്കാളും തോൽക്കുമ്പോൾ വിഷമിക്കാതെ വീണ്ടും പൊരുതുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തുഷ്ടവാൻ. ഇത് തോറ്റുപോയി എന്ന് കരുതിയ, അല്ലെങ്കിൽ തോറ്റുപോയവനെന്ന് മാത്രം കേട്ട് ശീലിച്ച ആ എട്ടാം ക്ലാസ്സുകാരൻ പയ്യന്റെ കഥ. എന്തൊക്കെയോ കഴിവുകളുണ്ടായിട്ടും അവനില്ലാത്തൊരു കഴിവിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിരുന്നു ആ കൊച്ചു പയ്യൻ. അവൻ പഠിക്കാനും പരീക്ഷ എഴുതാനും തീരെ കഴിവില്ലാത്തവനായിരുന്നു. ഒരു പരീക്ഷയും ഇതുവരെ ജയിച്ചിട്ടുമില്ല. എങ്കിലും എങ്ങനെയൊക്കെ എട്ടാം ക്ലാസ് വരെ എത്തി. അന്ന് അവൻ ഒമ്പതാം ക്ലാസ്സിലേക്കുള്ള കൊല്ലപരീക്ഷയുടെ റിസൾട്ട് വരുന്ന നാൾ. തോറ്റത് അവൻ മാത്രം. എന്ത് പറ്റിയോ മോനെ? ആ എന്താ പ്രശ്നം? നിൻ്റെ നിന്നാരും തള്ളിയോ? ഇങ്ങോട്ടോക്ക്. നിൻ്റെ പേരെന്നാ? നാടെവിടാ? ഷെടാ, നീ ഒന്നും മിണ്ടൂലേ. നീ ഈ സാന്റിയാഗോടെ കഥ കേട്ടിട്ടുണ്ടോ? നിധി തേടിപ്പോയ സാന്റിയാഗോ. പുള്ളി ഇങ്ങനെ നിധി തേടി ദേശങ്ങളും നാടുകളും പുഴകളൊക്കെ താണ്ടിപ്പോയിട്ടും പുള്ളിക്ക് അവസാനം നിധി കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയാവോ? പുള്ളി എന്നും ഉറങ്ങിക്കിടക്കാറുള്ള ആ പഴയ ചർച്ചിൽ നിന്ന്, പൊളിഞ്ഞ ചർച്ചിൽ നിന്ന്. മനസ്സിലായോ? കിട്ടിയോടാ? ഇത് നിധി തേടിപ്പോയ സാന്റിയാഗോയുടെ കഥയല്ല. സ്വന്തം കഴിവുകളാണ് ഏറ്റവും വലിയ നിധി എന്ന് മനസ്സിലാക്കിയ സാന്റിയാഗോയുടെ കഥ. ആ നടന്നു പോകുന്നത് ഞാനാണ്. എൻ്റെ ചുറ്റിലും ഇപ്പോൾ ഉള്ള ഈ സമാധാനം, അതാണ് എൻ്റെ സന്തോഷം. ഈ കാഴ്ചകൾ, അതാണ് എൻ്റെ ഊർജം. ആഡംബര കാറ്, കൊട്ടാരം പോലൊരു വീട്, ചുറ്റിലും വേലക്കാർ,
പണക്കാരായ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവയൊന്നുമില്ല എനിക്ക്. പക്ഷെ എൻ്റെ മുന്നിലൊരു വഴിയുണ്ട്, എന്നെ ഞാൻ തേടിയിറങ്ങിയ വഴി. ആ വഴിയെ നടന്നു തുടങ്ങിയ അന്ന് മുതൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ.